നവംബർ 2, മരിച്ചവരുടെ ഓർമ്മ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 17-27 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പുനരുദ്ധാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചനകൾ സുവിശേഷത്തിൽ യേശു നൽകുന്നുണ്ട്. മരിച്ചവരിൽ നിന്നുള്ള അവൻ്റെ ഉയർപ്പാണ് നമ്മുടെ ഉയർപ്പിൻ്റെയും ഉയർപ്പ്. ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. പഴയ നിയമ കാലഘട്ടം മുതൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആചാരമുണ്ടായിരുന്നു. കത്തോലിക്ക വിശ്വാസ പ്രമാണത്തിൽ മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ചും വിശുദ്ധരുടെ ഐക്യത്തെക്കുറിച്ചുമുള്ള വിശ്വാസം അനുദിനം ഏറ്റുപറയുന്നവരാണ് നാം. വിശുദ്ധർ 3 അവസ്ഥയിലാണുള്ളത്: സ്വർഗത്തിൽ, ശുദ്ധീകരണത്തിൽ, ഭൂമിയിൽ. വിജയസഭ, സഹനസഭ, സമരസഭ എന്നൊക്കെയാണ് യഥാക്രമം ഇതിനെ പറയുന്നത്. മരണശേഷം ഒരാൾ ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ അയാൾക്ക് തൻ്റെ വിശുദ്ധീകരണത്തിന് ഒന്നും തന്നെ സ്വയം ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ വിശുദ്ധർക്ക് അവരുടെ മധ്യസ്ഥ മൂലവും ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ പ്രാർത്ഥനകൾ, പരിത്യാഗ പ്രവൃത്തികൾ, നന്മ പ്രവൃത്തികൾ മൂലവും ശുദ്ധീകരണാത്മാക്കളുടെ മോചനത്തിനായി പ്രവർത്തിക്കാൻ കഴിയും. ഈ കടമ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നതിന് തിരുസഭ എല്ലാ വർഷവും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി മാറ്റിക്കപ്പെട്ടതിനുമാണ്. നവംബർ 2, നമ്മെ വളർത്തി വലുതാക്കിയ നമ്മുടെ പൂർവികരെ ഓർമ്മിക്കാനും അവർ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്താനും വരും തലമുറയ്ക്ക് ഈ പാരമ്പര്യവും പകർന്നു കൊടുക്കാനും ഇന്നത്തെ ദേവാലയ കർമ്മങ്ങളിൽ സജീവമായി നമുക്ക് പങ്കുകൊള്ളാം. അനുദിനമുള്ള ഓരോ വിശുദ്ധ കുർബാനയിലും ചിന്തപ്പെടുന്ന യേശുവിൻ്റെ അമൂല്യ രക്തത്തിൻ്റെ യോഗ്യതയാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ചവരുടെ ഓഫീസ്, ദാനധർമ്മങ്ങൾ, പരോപകാര പ്രവൃത്തികൾ തുടങ്ങിയവ അവരുടെ നിയോഗാർത്ഥം നമുക്ക് അനുഷ്ഠിക്കാം. സഭ വാഗ്ദാനം ചെയ്തിട്ടുള്ള ദണ്ഡവിമോചന പ്രക്രിയകൾ അവർക്കായി നമുക്ക് അനുഷ്ഠിക്കാം. നമ്മുടെ ഭൗതിക സമ്പത്ത് ദാനം ചെയ്യുന്ന പോലെ സ്വർഗത്തിലെ നിക്ഷേപാത്രത്തിൽ നാം നിക്ഷേപിച്ചിട്ടുള്ള നമ്മുടെ നന്മ പ്രവൃത്തികളുടെ വിഹിതം ആത്മാക്കളുടെ മോചനത്തിനായി നമുക്ക് നിയോഗം വയ്ക്കാം. ജീവിച്ചിരിക്കുമ്പോൾ നാം അനുഷ്ഠിക്കുന്ന ഓരോ നന്മ പ്രവൃത്തിയും സ്വർഗത്തിൽ നിക്ഷേപിക്കപ്പെടുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ആമീൻ.